കൊല്ലൂർ നരിക്കൽ വാഴവിളയിലെ സാജൻ ജോർജും കുവൈറ്റിൽ മരിച്ചതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇ വി ജയശങ്കർ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ജയശങ്കർ നമുക്കിപ്പം തത്സമയം ചേരുന്നു. പറയൂ ജയശങ്കർ, യഥാർത്ഥത്തിൽ കുറേയധികം കാലമായി ഇത്രയും വർഷമൊക്കെ വർക്ക് ചെയ്ത ഒരു ആ കമ്പനിയിലുണ്ട്. അപ്പോൾ ഈ നരിക്കലിലെ ഇദ്ദേഹം എത്ര കാലം അവിടെ ജോലി ചെയ്തിരുന്നു, എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ? എസ് കെ എൻ, ഈ സാജൻ ഒരു മാസം മുമ്പാണ് ഈ കമ്പനിയിൽ പ്രവേശിക്കുന്നത്, ജോലിയിൽ പ്രവേശിക്കുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറായിരുന്നു തൊഴിൽ. എന്തായാലും ഇദ്ദേഹം നാട്ടിൽ ഇത്രയും കാലം അധ്യാപനവും മറ്റുമായി തുടരുകയായിരുന്നു. ഇതിനിടയിലാണ് വിദേശത്തേക്ക് ഈ ജോലിയുമായി ബന്ധപ്പെട്ട് പോകുന്നത്. ആദ്യ ശമ്പളം 2 ദിവസം മുമ്പ് വന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇതിൻ്റെ എല്ലാം ഒരു വിഷമത്തിലാണ് സാജൻ്റെ കുടുംബവും ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം. അദ്ദേഹത്തിൻ്റെ ഒരടുത്ത ബന്ധു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെ ഇത് എപ്പോഴാണ് അറിയുന്നതെന്ന്? വൈകിട്ടൊരു 3:30 ആവും. 3:30 മണിക്ക് എൻ്റെ അനിയൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ സാജനെന്തോ മിസ്സിംഗ് ആയിട്ടുണ്ട്, നോക്കണം ഈ എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞു. അങ്ങനെ ഉടൻ തന്നെ ഞാൻ ഇറങ്ങി വരികയും ഇവിടെ വന്നിട്ട് ആരോടും ഒന്നും പറയാതെ വന്ന് അച്ഛൻചാനെ വിളിക്കുന്നു. ചെറുക്കൻ്റെ അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻചാ എവിടാന്ന് ചോദിക്കുന്നു. ഞാൻ വീട്ടിലെടാ, എന്തോ ഇങ്ങോട്ട് ഇറങ്ങി വാന്ന് പറഞ്ഞു. പുള്ളി ഇതാ വരുന്നെന്ന് പറഞ്ഞു. അതിന് ശേഷം പുള്ളി എങ്ങനെയോ ഇത് അറിഞ്ഞു. പിന്നെ വന്നില്ല, പിന്നെ അപ്പോഴവിടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം ഇന്നലെ മുതൽ രാത്രി മുതൽ അവിടെ തന്നെ. ആദ്യ ശമ്പളം കുറച്ച് ദിവസം മുമ്പ്, 2 ദിവസം മുമ്പ്, 2 ദിവസം മുമ്പ് വന്നു നമ്മളോട് പറഞ്ഞു. പിന്നെ അവൻ്റെ ശമ്പളം വന്നു കേട്ടോ, അത് ഷെയറിലിടുക. അപ്പം ഞാൻ പറഞ്ഞു ഷെയറിലൊന്നും ഇടണ്ട, ബാങ്കിൽ തന്നെ ഇട്ടിരുന്നാൽ മതി, ഇന്നല്ലെങ്കിൽ നാളെ അവർ അത് ചോദിക്കും, അതുകൊണ്ട് അത് ഇട്ടേരാ, അത് അത്രേ ഉള്ളടാ എന്നും പറഞ്ഞു. അങ്ങനെ വലിയ സന്തോഷത്തിലിരുന്ന പുള്ളി. ബോഡി കൊണ്ടുവരുന്നതിനെ പറ്റി അങ്ങനെ എന്തെങ്കിലും വിവരം കിട്ടി? ഒരു വിവരം പറ്റിയിട്ട് കിട്ടിയിട്ടില്ല. ഇപ്പം എന്തായാലും 2 ദിവസത്തിനകത്ത് അല്ല, ഇന്ന് തന്നെ അതിനുള്ള നീക്കങ്ങൾ തുടങ്ങും. അപ്പം ഇതിനെപ്പറ്റി ഞങ്ങൾക്കൊന്നും അറിയില്ല. കാരണം ഞങ്ങൾ ഈ നാട്ടിൽ ചെയ്യല്ലോ. ഒരു അനിയനുണ്ട്, അവൻ ദുബൈയിലായിരുന്നു, അവനിപ്പോൾ നാട്ടിലുണ്ട്, അവൻ ഇതിൻ്റെ എല്ലാം ചെയ്തോളും. സ്കാൻ, ബന്ധുക്കൾക്ക് ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അത്രയും പെട്ടെന്ന് ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവരിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. കാരണം ഈ അടുത്ത് മാത്രമാണ് വിദേശത്തേക്ക് ജോലിക്കായി പോയത്. വലിയ പ്രതീക്ഷകളോടെയായിരുന്നു പോയത്. ഈ ശമ്പളം കഴിഞ്ഞ ദിവസമാണ് വീട്ടിലേക്ക് എത്തുന്നത്. അത്തരത്തിൽ സന്തോഷകരമായിരിക്കുന്നൊരവസ്ഥയിലാണ് ഇത്തരത്തിലൊരു മരണം അവരെ തേടി വരുന്നത്, ഈ ഒരു വാർത്ത വരുന്നത്. അതിൻ്റെ ഒരു നടുക്കത്തിലാണ് ഈ നാടും കുടുംബവും എല്ലാം തന്നെ. ഇനി എന്തായാലും ഈ മൃതശരീരം ഇങ്ങോട്ട് എത്തിക്കും, അതിനുള്ളൊരു കാത്തിരിപ്പിലാണ്. അവസാനമായി ഒന്ന് കാണാനുള്ളൊരു കാത്തിരിപ്പിൽ കൂടിയാണ് അവരുള്ളത്. എസ് കെ, ഓക്കെ ഓക്കെ.